മക്കളോട് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒന്നും മുറ്റത്തേക്ക് വലിച്ചെറിയരുതെന്ന് പറഞ്ഞാ ഇതിട്ടുകൾ കേൾക്കൂല. വല്ലാത്തൊരു കഷ്ടണ്ട് ഇത്. ഒക്കെ എടുത്ത് അങ്ങോട്ടിടാം. ണ്യാമണ്ടലുടെ ഒരു ചെടിയൊക്കെ നടാം. പ്രകൃതി സംരക്ഷിക്കേണ്ട എല്ലാ മനുഷ്യന്മാരെയും ഉത്തരവാദിത്ത. ഈ ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ നട്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റൂ. ചെടികൾ വലുതാകുമ്പോ ഫലം തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓക്സിജൻ തരുമല്ലോ. അല്ല, എങ്ങോട്ടേ ചെടിയൊക്കെ പറിച്ചുകൊണ്ടുവന്ന്? ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ഉണ്ടാക്കാനുള്ള തുടക്കത്തില. ഞാനും പണ്ട് കുറെ അതൊക്കെ ശ്രമിച്ചതാ. നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നൊരു മാറ്റം വരാൻ പോകുന്നു. പക്ഷെ എനിക്ക് എന്റെ ചെടികളിൽ വിശ്വാസമുണ്ട്. എല്ലാ നേരം കൊണ്ട് പോയി കളിക്കാൻ നോക്കും. ഇതുപോലെ ഒരുപാട് എൻവയോൺമെന്റ് എന്റെ ലൈഫിലും കടന്നു പോയിട്ടുണ്ട്. പോസ്റ്റർ ഡിസൈനിങ്ങും എൻവയോൺമെന്റ് അവയർനെസ് ക്യാമ്പും ക്ലീനപ്പും കാര്യങ്ങളും അതേപോലെ കുറെ പ്രോജക്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം ലൈഫിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ പോസിബിൾ അല്ലാന്ന് വരെ തോന്നി പോവാറുണ്ട്. ബട്ട് ചെറുതാകുമ്പോഴുള്ള ആഗ്രഹം ലൈഫ് ലോങ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണെന്ന് പറഞ്ഞേക്കാറുണ്ട്. മറ്റുള്ളവരെ കണ്ടത്തിലേ എറിയാനുള്ളതല്ല പ്ലാസ്റ്റിക്. ഇതാടെ എടുത്തോളി. സാരല്ല അപ്പുകൂട്ട, ഇനി ചെയ്യൂല. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഒന്നും മണ്ണിൽ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഒന്നും മണ്ണിൽ അഴിഞ്ഞു ചേരൂല വല്യമ്മേ. അതുപോലെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികൾക്കും മണ്ണിലകൾക്കും ഒക്കെ ഇത് ദോഷം ചെയ്യും. ചെടികളെ വേര് മണ്ണിലേക്ക് ഇറങ്ങിയല്ല. അതുകൊണ്ട് വല്യമ്മ ഇനി പ്ലാസ്റ്റിക് വലിച്ചെറിയതുട്ടോ. എന്തായാലും എറിയാൻ പറ്റൂല, കൊണ്ടേ കത്തിക്കട്ടെ. കൊറേ ഉണ്ടല്ലോ ഇവിടെ. ഈ കാര്യത്തിനെ കുറിച്ച് വല്യമ്മയ്ക്ക് ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കണം. ഈ ഓല കത്തിച്ചിട്ട് പ്ലാസ്റ്റിക് എന്നെ മുകളിലേക്ക് അങ്ങോട്ട് ഇടാം. അയ്യോ വല്യമ്മ, വല്യമ്മ എന്താ കാണിക്കുന്നേ? മോനല്ലേ പറഞ്ഞത് വല്യമ്മേനോട് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് എന്ന്. വല്യമ്മ അപ്പൊ ഇത് കത്തിക്കട്ടെ വിചാരിച്ചേ. വല്യമ്മ ഒരു പൊട്ടത്തിയാണോ? എന്താ പുട്ടയ്യ അങ്ങനെ പറഞ്ഞേ? ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡയോക്സിൻ പോലത്തെ കുറെ വിഷവാതകങ്ങൾ പുറത്തേക്ക് വരും. ഇത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാവും. അത് അന്തരീക്ഷത്തിലുള്ള വായുവിനൊക്കെ മലിനമാക്കും. അപ്പൊ ഈ പ്ലാസ്റ്റിക് ഒക്കെ എന്താ മോനെ ചെയ്യാ? അതൊക്കെ ഹരിതകർമ്മ സേനന്റെ ആൾക്കാർ വരുമ്പോ കൊടുത്തയച്ചാ പോരെ. ഇനി മുതൽ വല്യമ്മ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ മോനെ. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള അപ്പുക്കുട്ടന്റെ തീരുമാനത്തോടൊപ്പം ഞാനും ഒത്തുചേരുന്നു. ഇതുപോലുള്ള കുഞ്ഞു കരങ്ങളിൽ ഭൂമി എന്നും സുരക്ഷിതയാണ്.